മമ്മൂട്ടി പെട്ടെന്ന് ദേഷ്യപ്പെടും, അതുപോലെ തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യും. പ്രശസ്ത പ്രൊഡക്ഷൻ കൺട്രോളറായ സേതു അടൂരിന്റെ വാക്കുകളാണിത്. ദേഷ്യം സഹിക്കാതെ ഒരിക്കൽ തന്നെ മമ്മൂട്ടി ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും പുറത്താക്കിയ അനുഭവം തുറന്നു പറയുകയാണ് സേതു അടൂർ. വാത്സല്യം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം മമ്മൂക്ക ഒരു ദിവസം ഉച്ചയ്ക്ക് പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ മമ്മൂക്കയുടെ ഫുഡ് മാത്രം സെറ്റിലെത്തിയിട്ടില്ല, മറ്റുള്ളവരുടേതൊക്കെ വന്നു കഴിഞ്ഞു. അന്നൊക്കെ 4 or 5 അംബാസഡർ കാറുകളെ ലൊക്കേഷനിൽ ഉണ്ടാകുകയുള്ളൂ. നിർഭാഗ്യവശാൽ അന്ന് അതൊക്കെ വേറെ ഓട്ടത്തിലായിരുന്നു. മമ്മൂട്ടി സ്വന്തം കുക്കിനെ വെച്ചാണ് പാചകം ചെയ്യുന്നത്. പനമണ്ണ എന്ന സ്ഥലത്ത് ഒരു തറവാട്ടിലാണ് ഷൂട്ടിംഗ്. ഒറ്റപ്പാലത്ത് അയോധ്യ ഹോട്ടലിലാണ് ഞങ്ങൾ മെസ്സിട്ടിരിക്കുന്നത്. അവിടുന്ന് മമ്മൂക്കയ്ക്കായി തയ്യാറാക്കിയ ഭക്ഷണം പനമണ്ണിലേക്ക് എത്തിക്കണം. അന്ന് അവിടെ ടാർ ചെയ്യാത്ത റോഡാണ്. കുണ്ടും കുഴിയും താണ്ടി ലൊക്കേഷനിൽ നിന്നും ഒരു വണ്ടി പോയി ഒറ്റപ്പാലത്ത് ചെന്ന് മമ്മൂക്കയ്ക്കുള്ള ഫുഡും എടുത്ത് തിരികെ വരാൻ ഇരട്ടി സമയമെടുക്കും എന്നതുകൊണ്ട് ഞാൻ തന്ത്രപൂർവ്വം ഒറ്റപ്പാലത്ത് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഒരു വണ്ടിയിൽ മമ്മൂക്കയുടെ ഭക്ഷണവും കയറ്റി വരാൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മമ്മൂക്ക വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, മമ്മൂക്കയുടെ ഫുഡ് മാത്രം എത്തിയിട്ടില്ല. പ്രൊഡക്ഷൻ ചീഫിനോട് മമ്മൂക്ക ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സേതുവിനോട് വണ്ടി ചോദിച്ചു, അയാൾ വണ്ടി തന്നില്ല എന്നാണ്. മമ്മൂക്ക എന്നെ വിളിച്ചു, എന്റെ ഫുഡ് കൊണ്ടുവരാൻ ഇവിടെ വണ്ടിയില്ലേ മമ്മൂട്ടിയുടെ ചോദ്യം. ഞാൻ മറുപടി പറയും മുമ്പ് മമ്മൂക്ക പറഞ്ഞു, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, ഇവിടെ വണ്ടി ഉണ്ടായിരുന്നോ ഇല്ലയോ? ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു എന്ന്. ഉടനെ എന്നോട് പുറത്തു പൊയ്ക്കൊള്ളാൻ മമ്മൂക്ക ആജ്ഞാപിച്ചു. ഞാൻ പോയി. പ്രൊഡക്ഷൻ കൺട്രോളർ 7 Arts മോഹൻ വന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞു അവനെ ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന്. അങ്ങനെ ഞാൻ പുറത്തായി. മൂവി ബഷീർ എന്ന മമ്മൂക്കയുടെ ഇളയപ്പയാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. ഇദ്ദേഹവും മേക്കപ്പ് മാൻ എം.ഒ. ദേവസിയും കൂടി മമ്മൂക്കയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആ പാവൻ ചെക്കനെ എന്തിനാ പറഞ്ഞു വിട്ടത്? അവൻ മിടുക്കനായതുകൊണ്ടാണ് അത്രയും നേരത്തെ ഫുഡ് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് എത്താൻ ഇനിയും വൈകുമായിരുന്നു എന്ന. ഓ അങ്ങനെയാണോ, എന്നാൽ ഇക്കാര്യം വാ തുറന്ന് അവന് പറഞ്ഞൂടായിരുന്നോ എന്നായി മമ്മൂക്ക. അതിന് നിങ്ങൾ അവനെ സംസാരിക്കാൻ വിട്ടില്ലല്ലോ എന്ന് മമ്മൂട്ടിയോട് അവർ മറുപടിയും പറഞ്ഞു. എന്നാൽ അവനെ തിരിച്ചു വിളിക്കണം എന്നായി മമ്മൂക്ക. അതിനുശേഷം മമ്മൂക്ക നിനക്ക് എന്നോട് ഇത് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. നിരപരാധിയായിട്ടും മിടുക്കുള്ള തീരുമാനമെടുത്തിട്ടും ഈ ഗതി വന്നല്ലോ എന്നായിരുന്നു അപ്പോൾ എന്റെ ചിന്ത. സേതു അടൂർ തുറന്നു പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.